ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഏറ്റവും ആദ്യത്തെ കിവിന സെഷനാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ അഞ്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ച് അഞ്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കമൻസ് സെഷനിൽ കോമൺ ആയിട്ട് വരുന്ന ഞാൻ വളരെ എടുത്ത കുറച്ച് കമന്റ്സ് ആണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തുറന്നും എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ന്യൂസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ നിങ്ങൾ മറക്കാൻ എബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ് അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യുന്നതാണ് സോ ഇതാണ് എനി ഫു ലറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നേട്ടം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന അല്ലെങ്കിൽ സംശയം വരുന്ന ഒരു ക്വസ്റ്റിനാണ് ബാറ്ററി ഹെൽത്ത് എത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു എൻ്റെ ഐഫോൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ ഇപ്പം സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓക്കെ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ രണ്ട് വർഷമാവും എൻ്റെ ഐഫോൺ ഫോൺ ടെൻ എസ് എടുത്തിട്ട് ഉള്ള കാര്യം പറയുമല്ലോ ഞാൻ ഐഫോൺ വളരെ റഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസിൽ അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ടാസ്ക്കുകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ റഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ എൻ്റെ ചാർജിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്ന എല്ലാ സമയത്തും ഞാൻ ഡിവൈസ് ചാർജ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്കിതുവരെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു കുഴപ്പവും എനിക്കിതുവരെ സംഭവിച്ചിട്ടില്ല എക്സെപ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വർക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്രത്തോളം നമ്മുടെ ഡിവൈസിന് ഇമ്പാക്റ്റ് ചെയ്യുന്നു കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആണ് അപ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ബാറ്ററി ഡാമേജ് ആകുവാണെങ്കിൽ അതിലേക്ക് ഞാൻ മറ്റൊരു പോയിന്റിൽ വരാം അതോടൊപ്പം തന്നെ നമ്മൾ ബാറ്ററി ഹെൽത്ത് ഏകദേശം ഒരു സെവൻറ്റി പിന്നീട് താഴേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം സെവൻറ്റി ഫൈവ് ടു സെവൻറ്റി അതിൽ തഴേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റണം അതോടൊപ്പം തന്നെ പീക്ക് പെർഫോമൻസ് നിങ്ങൾക്കറിയാം ആ സെറ്റിംഗ്സ് ബാറ്ററി ഹെൽത്തിൻ്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് പീക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണുന്ന പോലെ അപ്പോൾ പീക്ക് പെർഫോമൻസ് ഇതിൽ വലിയൊരു റോൾ വഹിക്കുന്നതാണ് പീക്ക് പെർഫോമൻസ് എപ്പം ഡിസേബിൾ ആകുന്നു അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഡിവൈസിൻ്റെ ബാറ്ററി മാറ്റണം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീട് തുടങ്ങുന്ന മുമ്പ് എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് അതായത് നിങ്ങൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ആയിട്ട് ഓൺലൈൻ പർച്ചേസുകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ് അതായത് ക്യാഷ് കെറോ ആപ്പ് ഈ ഒരു ക്യാഷ് കെയറോ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന പർച്ചേസ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്സ് ലഭിക്കുന്നതായിരിക്കും ഈ കിട്ടുന്ന ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്ഡ്രോ ചെയ്ത് എടുക്കാമെന്നാണ് അതിനുവേണ്ടി ചെയ്യേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ക്യാഷ് കെയറോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ താ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തെങ്കിൽ ലിങ്ക് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ആ കിട്ടുന്ന ബോണസ് പോലും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ത്രൂ വിഡ്രോ ചെയ്തെടുക്കാം എന്നാൽ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പോലെ ക്യാഷ് ക്രൂ ആപ്പ് ഓപ്പൺ ചെയ്ത അതിൽ ആമസോൺ സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ കാണുന്ന ഈ ഒരു ഓറഞ്ച് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഡയറക്ട്ലി ആ ഒരു ലിങ്കിലേക്ക് ആമസോണിൻ്റെ ലിങ്ക് പേജിലേക്ക് പോകുന്നതായിരിക്കും അവിടെ പോയി നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൻ്റെ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് തിരികെ നിങ്ങൾ ഈ ഒരു ക്യാഷ് കെയറോ ആപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ക്യാഷ് കെയറോ റിവാർഡ് കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് ഔച്ചറായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഷോപ്പിംഗ് കണ്ടിന്യൂ ആവുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരം രൂപ ഏൺ ചെയ്യാൻ പറ്റും പെർ വീക്ക്ലി ഈ ഒരു കാര്യത്തിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് കുറേ എമൗണ്ട് സേവ് ചെയ്യും അതോടൊപ്പം തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി ട്രൈ നോക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സൈനപ്പ് ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് മോഡർ ഫേവർ അത് എല്ലാ വീഡിയോസിലും ഞാൻ അപ്ഡേറ്റ്സ് വീഡിയോസിലെല്ലാം പറയാറുണ്ടാണ് പക്ഷേ എന്തെങ്കിലും പല ആൾക്കാർക്ക് ഇപ്പോഴും സംശയമുണ്ട് അപ്പോൾ മോഡം ഫേവറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും വരുന്ന ഞാൻ വീഡിയോസിൽ കാണിക്കുന്ന എൻ്റെ ടെന്നെസിൻ്റെ മോണ ഫേവറാണ് അല്ലെങ്കിൽ സെവൻ്റെ മോണ ഫേവർ ആണ് അത് ഡിപെൻസ് ഓൺ ഡിവിസ് നമ്മൾ ഡിവൈസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മോഡൺ ഫേവർ അപ്പം നിങ്ങളൊരു ഐഫോൺ ടെന്നെസോ സെവനോ അല്ലെങ്കിൽ ലെവൻ പ്രോയോ ലെവനോ മറ്റേതെങ്കിലും ഡിവൈസ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ടെൻ എസിലോ സെവനിലോ കാണുന്ന സെയിം മോഡൽ ഫൈവർ ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാ ഡിവൈസിനും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് മോഡൽ ആണ് അതേപോലെ തന്നെ സെയിം മോഡൽ ആണെങ്കിൽ അതായത് ഇപ്പം ഐ ഫോൺ ടെൻ എസിനും രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ടല്ല അതേപോലെ തന്നെ എല്ലാ ഡിവൈസുകളിലും രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ട് ആ സെയിം മോഡൽസ് ആണെങ്കിൽ ആ മോഡൽ ഫൈവറും സെയിം ആയിരിക്കും അപ്പം ഒരു കാര്യം മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി അതിൽ അറിയേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജയിൽ ബ്രേക്കിംഗ് ആണ് അപ്പം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം നമുക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഡ്രോഡ് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ആൻഡ്രോയിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും അല്ലേ പല കാര്യങ്ങളും അത് ഒ എസിൻ്റെ ലുക്കിൽ ചേഞ്ച് വരുന്ന മാത്രമല്ല എൻറ്റയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പല കാര്യങ്ങളും ഇപ്പോൾ സെക്യൂരിറ്റി അതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണേലും നമുക്ക് പല കാര്യങ്ങളും ഇപ്പം തേർഡ് പാർട്ടി ആപ്പ് ആപ്സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആപ്സുകൾ പല സൈഡുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന ആപ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പക്ഷേ ഐഫോണിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം നമുക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക് അങ്ങനത്തെ ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് അത് റീവോക്ക് ആവും റീവോക്ക് ആകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അതൊരു പ്രൈവസീനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആപ്പിൾ അതിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നില്ല അപ്പം ഒരു ബാരിയറുണ്ട് വോയസും യൂസറും തമ്മിൽ അതുകൊണ്ട് തന്നെ ആപ്പിൾ എപ്പോഴും ഒരു ഫോക്കസ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് പ്രൈവസിക്കാണ് സെക്യൂരിറ്റിക്കാണ് അപ്പം ആ ഒരു സെക്യൂരിറ്റിനെ ഇല്ലാതെ ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജയിൽ ബ്രേക്കിംഗ് അപ്പോൾ ജയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസിനെ അല്ലെങ്കിൽ നമ്മുടെ ഐഫോണെ എൻറ്റയർലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിംഗ് ടൂൺ ആണ് പാട്ടുകൾ റിംഗ് ടൂൺ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറിന്ന് പോലും നിങ്ങൾക്ക് ഏത് ആപ്സും അവൈലബിൾ ആയേക്കുന്ന ഏത് ആപ്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ഡിവൈസിനെ മാറ്റാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സാണ് ചെയിൽ ബ്രേക്കിംഗ് എന്ന് പറയാം അപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് പോയി കാണുന്നതാണ് ഇനി നാലാമത്തെ ക്വസ്റ്റൻ ആണ് ലോ പവർ മോഡിൽ എപ്പോഴും നമ്മുടെ ഡിവൈസ് ഇടുന്നത് നല്ലതാണോ എന്ന് അതൊരു കോമൺ ആയിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പറയാം അല്ലെങ്കിൽ ഒരു സംശയം എന്ന് പറയാൻ പറയാം അപ്പം ഇതിൻ്റെ പുറകിലുള്ളൊരു ആക്ച്വൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോ പവർ മോഡ് ഐ ഒ എസിൽ വളരെ ഇമ്പാക്ട് കൊടുക്കുന്നൊരു ഫീച്ചർ തന്നെയാണ് കാരണം ലോ പവർ മോഡിൽ ഇട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അധികം നേരം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ലോ പവർ മോഡ് എനേബിൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൽ നമ്മൾ അറിയാതെ ചെയ്യേണ്ട പല പ്രോസസ്സുകളുണ്ട് എല്ലാ ടൈമിലും അതിപ്പം എനിക്ക് നിങ്ങളോട് ഇൻഡെപ്തായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഞാൻ പറയാം ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറയാം നമ്മൾ ഡിവൈസിൽ നമ്മൾ ചെയ്യുന്ന അല്ലാതെ നമ്മൾ യൂസർ ചെയ്യുന്ന അല്ലാതെ വോയിസ് ഹാർഡ്വെയറും തമ്മിൽ എപ്പോഴും കണക്ഷൻ ചെയ്തുകൊണ്ടിരുന്നില്ല അല്ലെങ്കിൽ അത് തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന പല പ്രോസസ്സുകളും ടൈംലി നടക്കുന്നുണ്ട് എവറി സെക്കൻഡിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതായത് ആപ്പിളിൻ്റെ ഇവൻസിൽ ഐഫോൺ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുതിയ വരുന്ന ചിപ്പുകൾ എ തേർട്ടീൻ എ ട്വൽവ് ഇതൊക്കെ പല ട്രാൻസിസ്റ്റേഴ്സ് പ്രോസസ്സർ എന്ന് പറയുന്നത് കുറേ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഒരു കൂമ്പാരമാണ് അല്ലേ അപ്പം ഒരു സെക്കൻഡിൽ ഇത്ര ട്രില്യൺ ഓപ്പറേഷൻസ് ആണ് നമ്മളുടെ ഡിവൈസിൽ നടക്കുന്നത് ഇത്ര ട്രില്യൺ ഓപ്പറേഷൻസ് കേപ്പബിളുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഐഫോണിൽ വരുന്നത് അപ്പം യൂസർ ഇൻട്രാക്ട് ചെയ്യാത്ത പല പ്രോസസ്സുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ഡിവൈസിൽ നമ്മളറിയാൻ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ലോപ്പർ മോഡിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഒമ്പത് മാസം എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പം അതൊക്കെ ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി Pada ke pada korang. അപ്പം ബാറ്ററി ഹെൽത്തിൽ അത് നിങ്ങൾക്ക് ആ ചേഞ്ചും പതുക്കെ പതുക്കെ മനസ്സിലാകും അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ അതിനെ ആ ബാറ്ററിയെ നിങ്ങൾ അതിൻ്റെ നോർമൽ രീതിയിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എപ്പോഴും ലോ പവർ മോഡിലിട്ട് സപ്രസ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകും അതിൻ്റെ ഒരു എഫക്റ്റ് അത് പല രീതിയിലും അത് പ്രവർത്തിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് വളരെ തീരെ കുറവായിരിക്കും കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി എക്സ്പാൻഡ് ചെയ്യും അതായത് ബൾജ് ചെയ്ത് വരും അങ്ങനെ വരുമ്പം നിങ്ങൾക്കറിയാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബാറ്ററി ഡാമേജ് ആകുവാണെങ്കിൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയാറുള്ളത് ലോ പവർ മോഡിൽ ഇടുന്നതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അത് തേർട്ടി പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്ലി നിങ്ങൾ ഇട്ടാൽ മതി അതാണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ കാര്യമാണ് അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെ കാര്യം അതായത് ഔട്ട്സൈഡ് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് നിങ്ങൾ ഐഫോൺ വാങ്ങിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്നുള്ള കാര്യമാണ് അപ്പം ഇന്ത്യക്ക് വെളിയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ എസ്പെഷ്യലി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഗൾഫ് കൺട്രീസിലാണ് മിക്കവരും ഉള്ളത് അപ്പോൾ ഗൾഫ് കൺട്രീസിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇച്ചിരി റേറ്റിന് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലേക്കാളും നമ്മുടെ നാട്ടിലെ ജി എസ് ടിയുടെ അത്ര പ്രശ്നങ്ങളൊന്നും അവിടെയില്ല ഉണ്ട് ഈ റീസൻ്റ്ലി അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഗൾഫ് കൺട്രീസിലൊക്കെ വാറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും എന്തായാലും ഭേദമായിട്ട് ഔട്ട്സൈഡ് ഇന്ത്യ കിട്ടും എസ്പെഷ്യലി യു എസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഴുപത്തി മൂവായിരം എഴുപത്തിനാലായിരം രൂപയുള്ളൂ നമ്മുടെ ഇവിടുത്തെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അങ്ങനെ എല്ലാ മോഡൽസും നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് ഇവിടുത്തെക്കാളും ചീപ്പ് റേറ്റിൽ അവിടെ അവൈലബിൾ ആണ് പിന്നെ അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെ വാങ്ങാൻ പറ്റുന്ന പല സൈറ്റുകളുണ്ട് പക്ഷേ കുഴപ്പമെന്നു വെച്ചാൽ ആ സൈറ്റുകളിൽ ഒന്നെങ്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ യു എസ് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഇവിടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് ഇരുമ്പം തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എഴുതി ഒപ്പിട്ട് വരാം നിങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടി വരും അങ്ങനെ അടയ്ക്കേണ്ട വരുമ്പം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതും വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല സെയിം കാര്യമാണ് അല്ലെങ്കിൽ കസ്റ്റംസിലെ അത് പിടിച്ചു വെക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ബൈ ഹാൻഡ് ഹാൻഡ് കാര്യയിൽ കൊണ്ടുവരിക എന്നുള്ളൂ അതും ഇപ്പോഴത്തെ എന്തോ ലേറ്റസ്റ്റ് അനുസരിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം അതുകൊണ്ട് തന്നെ സീൽ വൺസ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കസ്റ്റമർസ് പിടിക്കത്തുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെളിയിൽ നിന്ന് നമ്മൾ ഡിവൈസ് വാങ്ങുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ക്യു എൻ എ തീരുവാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്യു എ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിലും അതേപോലെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും നിങ്ങൾക്ക് കൊടുക്കാനാണ് അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്താക്കിയോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ന്യൂസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്യുക സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മെയിൽ ആൻഡ് കാച്ച് നെക്സ്റ്റ് വീഡിയോ തിൽ ദെൻ പ്ലീസ്